ഡിഗ്രേഡുകാരെ തകർത്തെറിഞ്ഞ് ഭീഷ്മ താണ്ഡവം, ഭീഷ്മരുടെ താണ്ഡവം. മൈക്കിളപ്പനും പിള്ളേരും കൂടി അങ്ങ് ആടി തീർക്കുകയാണ്. ഭീഷ്മർക്കെതിരെ വലിയ കരുനീക്കങ്ങളാണ്. ഒരു വൻ ചിത്രം പരാജയപ്പെട്ടതിന്റെ പിന്നാലെ ആ ഒരു സിനിമയുമായി കേന്ദ്രീകരിച്ചുള്ള ആരാധകർ തയ്യാറെടുത്തത്. അത് വ്യക്തമായ സൂചനകൾ അവർ തന്നെ മുൻപേ നൽകിയിരുന്നു. തിയേറ്ററുകളിൽ അവരുടെ ആളുകളെ അവർ വിന്യസിക്കുകയും ചെയ്തു. ഈ ഒരു പ്രവണത അത് ഏത് നടന്റേതാണെങ്കിലും ശരി, അത് നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല. മലയാള സിനിമാ മേഖലയെ തന്നെ തകർത്തെറിയുവാൻ ഈ ഒരു പ്രവണതയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏതായാലും ഭീഷ്മക്കെതിരെയും അത്തരത്തിലുള്ള പ്രവണത നിറവേറി എന്നുള്ളതാണ് വാസ്തവം. കാത്തിരിക്കുകയാണ് ഈ ഒരു പ്രവണത ഇല്ലാത്ത ഒരു മലയാള സിനിമാ മേഖലയ്ക്ക് വേണ്ടി. ഇനി എന്താകുമോ എന്തോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആരാധകർ തിയേറ്റർ വിട്ടത്. കാരണം അത്രയ്ക്ക് മികച്ചതായിരുന്നു ഭീഷ്മപർവത്തിന്റെ തിയേറ്റർ റെസ്പോൺസ്. തിയേറ്ററിൽ വന്ന ആരാധകർ, പ്രത്യേകിച്ച് ഡിഗ്രേഡിങ്ങിന് വന്നവർ പോലും അവരുടെ വായടച്ചു പോകുന്ന മനോഹരമായ പാറ്റേണിൽ തന്നെയായിരുന്നു അമൽ നീരദ് ഈ ചിത്രത്തിലൂടെ അവർക്കുള്ള മറുപടി കൊടുത്തത്. മമ്മൂക്കയും കൂട്ടരും തകർത്താടിയപ്പോൾ ഡിഗ്രേഡ് ചെയ്യാൻ വന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാനുള്ളവരുടെ എണ്ണം കൂടുകയും ചെയ്തു. അതിന്റെ ഫലം ആ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞു. വലിയ ഗ്രോസ് കളക്ഷനാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. വേൾഡ് വൈഡ് ചിത്രത്തിന് ഏകദേശം 10 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി എന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലയിടങ്ങളിൽ നിന്നുള്ള അറിവുകൾ. എന്നാൽ ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അമൽ നീരദ് പ്രൊഡക്ഷൻ പുറത്തുവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറുവാനുള്ള കാത്തിരിപ്പിലാണ് ഭീഷ്മപർവം. അതിന്റെ പ്രയാണം തുടങ്ങിയിരിക്കുന്നത് ആരാധകരുടെ വലിയ ആവേശോജ്ജലമായ സ്വീകരണം ഏറ്റുവാങ്ങിയ ചിത്രം ഇന്നും നാളെയുമായി കുടുംബ പ്രേക്ഷകരുടെ വലിയ പ്രിയ ചിത്രമായി മാറുകയാണെങ്കിൽ അത് ലൂസിഫർ പോലെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്കുള്ള യാത്ര തന്നെയായിരിക്കും ഭീഷ്മപർവത്തിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുക. ഭീഷ്മപർവം അങ്ങനെ തന്നെയുള്ള യാത്ര തുടരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം കുടുംബങ്ങളെയും അതുപോലെ തന്നെ യുവാക്കളെയും ഏത് ജോണറിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെയും തൻ്റെതായിട്ടുള്ള സവിശേഷ സംവിധാന ശൈലിയിലൂടെ അമൽ നീരദ് ചേർത്ത് പിടിച്ചു. അതിനുള്ള ഫലം അടുത്തുള്ള തിയേറ്ററുകളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഏകദേശം 100-ലധികം എക്സ്ട്രാ ഷോസുകൾ കളിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം വൻ എക്സ്ട്രാ ഷോസിന്റെ പൂരമായിരുന്നു, പൊടിപൂരം. അങ്ങനെ തിയേറ്ററുകൾ നിറഞ്ഞു കവിയുന്ന കാഴ്ച വർഷങ്ങൾക്ക് ശേഷം തിയേറ്റർ ഉടമകളും ഞങ്ങളോട് പങ്കുവച്ചു. ഒരുപാട് നഷ്ടക്കണക്കുകൾക്കിടയിൽ അവർക്ക് തെല്ല് ആശ്വാസമായി മാറുകയാണ് മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന ചിത്രം. കാലം ചെല്ലുംതോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് മമ്മൂക്ക. ബിലാലിൽ നിന്ന് മൈക്കിളിലേക്കുള്ള അദ്ദേഹത്തിന്റെ പകർന്നാട്ടം തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണുവാൻ സാധിക്കും. ബിലാലും മൈക്കിളുമായി യാതൊരുവിധ സാമ്യതയും തോന്നത്തക്ക രീതിയിൽ തന്നെ മമ്മൂക്ക അത് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നു. രണ്ടും രണ്ട് കഥാപാത്രങ്ങൾ ഒരേ ഒരു നടൻ തന്നെ ചെയ്തത്, അതാണ് മമ്മൂക്ക. അദ്ദേഹം ഒരു വേഴ്സറ്റൈൽ ആക്ടറാണെന്നതിന്റെ തെളിവ് തന്നെയാണ് ഇതെല്ലാം. ഏതായാലും ഭീഷ്മപർവത്തെ ഡിഗ്രേഡ് ചെയ്യാൻ വന്നവരുടെ ഗതി അധോഗതിയായി എന്നുള്ളതാണ് തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സിനിമയും അത് എത്ര ഡിഗ്രേഡിന് വിധേയമായാലും മികച്ച കണ്ടന്റ് ആ സിനിമയിൽ ഉണ്ടെങ്കിൽ, ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ ഏറ്റെടുക്കും, അതൊരു വലിയ വിജയമായി മാറും എന്നുള്ളതിന്റെ തെളിവിലേക്കാണ് ഭീഷ്മപർവം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഭീഷ്മപർവം വരുന്ന ആളുകളിൽ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും തകർക്കുന്ന വൻ വിജയ ചിത്രമായി മാറും എന്ന് തന്നെയാണ് മമ്മൂക്കയുടെ ആരാധകരും ഒപ്പം തന്നെ അമൽ നീരദ് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരുപറ്റം ആരാധകരും വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്നത്. ഏതായാലും രണ്ടാം ദിവസം ചിത്രത്തിന് 20 കോടിക്ക് മുകളിൽ മൊത്തത്തിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. കാത്തിരിക്കാം ഔദ്യോഗികമായ റിപ്പോർട്ടുകൾക്ക് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വന്ദനം. ബൈ ബൈ, സീ യു.